ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണോ? നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വെറും 4 ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവുന്ന ഒരു വാനില പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് ചൈനാഗ്രാസോ ജലാറ്റിനോ എഗ്ഗോ കണ്ടൻസ്ഡ് മിൽക്കോ ഓവനോ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു സോസ് പാനിലേക്ക് 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് പാലിൽ നിന്ന് ഒരല്പം പാലെടുത്തിട്ട് കോൺഫ്ലവർ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ടല്ലാതെ നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ കോൺഫ്ലവർ ഒക്കെ ഇതിൽ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. മധുരത്തിന് 5 മുതൽ 6 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. മധുരത്തിൻ്റെ അളവ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം. അപ്പോൾ മിക്സ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുത്ത് ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ കോൺഫ്ലവർ ഒന്നും കുക്കാവാതെ പെട്ടെന്ന് തന്നെ തിക്ക് കൺസിസ്റ്റൻസി ആയി പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇളക്കി കൊടുക്കാനുള്ള കാര്യം മറന്നു പോയത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം തിക്ക് കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട്. ഇനി അതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പരുവായി വരുന്ന സമയത്ത് അവസാനമായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് 2 ടേബിൾ സ്പൂണ് ബട്ടറാണ്. ബട്ടറിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബട്ടറൊക്കെ നന്നായി മെൽറ്റായി അതുമായിട്ട് യോജിച്ച് നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയി വരണം. അത് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത്. ഈ ഗ്ലാസിൻ്റെ ബൗളിൽ നമുക്ക് ഒരല്പം ബട്ടറോ ഗീയോ ഗ്രീസ് ചെയ്യാം. ഇപ്പോൾ മൊത്തം ഗ്രീസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിലേക്ക് നമ്മളുണ്ടാക്കി വെച്ചിട്ട് നമ്മൾ വാനില പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ചൂടോടെ തന്നെ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ മുഴുവനും നമ്മൾ ഒഴിച്ചും കഴിഞ്ഞു. ഇനി അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിനെ ഒരു ക്ലിംഗ് റാപ്പോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ ഒരു അടപ്പോ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത ശേഷം 2 മുതൽ 4 മണിക്കൂർ വരെ നമുക്ക് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുഡിങ് എന്തായി നോക്കാം. അതിന് മുകളിലുള്ള കവർ ഒഴിവാക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സോ മറ്റെന്തെങ്കിലും വെച്ചിട്ടോ ഗാർണിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ തന്നെ കോരി കഴിക്കാവുന്നതുമാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതിനെ ഡിമോൾഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനായിട്ട് അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് വിടുവിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പ്ലേറ്റിലേക്ക് പതിയെ ഒന്ന് കമഴ്ത്തി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ തന്നെ നമ്മളെ പുഡിങ് അതിലേക്ക് വന്നോളൂ. എന്നാൽ കണ്ടല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളെ പുഡിങ്. ഇനി അതിനെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഗാർണിഷ് ചെയ്യാം. കണ്ടല്ലോ, നല്ല ജിഗ്ലി പുഡിങ് പോലെ തന്നെ ഉണ്ട്. ഞാനിവിടെ ഇപ്പോൾ നട്ട്സും റെഡ് ചൂട്ടി ഫ്രൂട്ടിയും പിന്നെ കുറച്ച് സാഫ്രണും വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഒരു 4 ചേരുവകൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനെ കട്ട് ചെയ്തിട്ടും എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. താങ്ക്സ് ഫോർ വാച്ചിങ്.